ഹലോ ഫ്രണ്ട്സ്, സാജൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കൊറോണ വൈറസ് ആണ് ഇപ്പൊ നമ്മൾക്ക് ഏറ്റവും ഭീഷണിയായിട്ട് വരുന്നത്. അപ്പൊ ആ ഭീഷണിയിൽ ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് ഒരുപാട് പൈസ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മേടിക്കുന്നു. അതിൽ നിന്നും ഒരു ചെറിയൊരു ഉപാധി എന്നുള്ള രീതിക്കാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, സാനിറ്റൈസർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ സാനിറ്റൈസർ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ തന്നെ അറിയാം എന്റെ ചുറ്റുപാട് ഒരു ഹോസ്പിറ്റലാണെന്നും ഞാനൊരു കൊറോണ ബാധിതനാണെന്നും നിങ്ങൾ ചിന്തിക്കും. പക്ഷെ അതല്ല, എന്റെ വൈഫിന്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ തൊടുപുഴ ഹോസ്പിറ്റലാണ് ഞാൻ നിലവിലുള്ളത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം ഈ സാനിറ്റൈസർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസ്പിരിറ്റ്. ഈ മെഡിസ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ അത് കഴിഞ്ഞിട്ട് വേണമെന്ന് നമുക്ക് അലവേറ ജെല്ല്, ഇതും നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും ലഭ്യമാണ്. പിന്നെ ഗ്ലിസറിൻ വേണം നമുക്ക്, ഒലിവ് ഓയിൽ വേണം. ഇത്ര ഐറ്റം മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സാനിറ്റൈസർ ഉണ്ടാക്കാൻ. പക്ഷേ നമ്മളിൽ നിന്നും പല കമ്പനികളും ഭീമമായ തുകയാണ് ഈടാക്കുന്നത്. അതുകൂടാതെ നമുക്ക് വേണ്ടത് ഒരു 10 ml സിറിഞ്ചും ഒരു ചെറിയ ഒരു ഇതിനെന്താ പറയുന്നത് നിബിൾ എന്ന് പറയാൻ പറ്റുന്ന ഫില്ലർ, ഒരു ചെറിയൊരു ഫില്ലർ വേണം നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ മെഡിസ്പിരിറ്റ് അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ്. മെഡിസ്പിരിറ്റ് അങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് സ്പിരിറ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ വേപ്പറായി പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അലവേറ ജെല്ല്. ഓ, അലവേറ ജെല്ല് പൊട്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അലവേറ ജെല്ലിന് നമ്മൾ സിറിഞ്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊരു 10 ml സിറിഞ്ചാണ്. അപ്പൊ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഈ അലവേറ ജെല്ല് ഫിൽ ചെയ്യണം. എന്നിട്ട് അത് നമ്മൾ ഈ മെഡിസ്പിരിറ്റിന്റെ ഉള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്യണം. ഓക്കെ, ശരിക്കും നമുക്ക് ഈ മെഡിസ്പിരിറ്റ് എന്ന് വെച്ചാൽ 400 ml ആയതുകൊണ്ട് നമുക്ക് അത് ഒരു 12 ml ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഒരു 2 ml കൂടി നമ്മൾ അങ്ങനെ വേറെ ജെല്ല് എടുക്കാം. ഓക്കെ, അത് ഇൻസെർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ വേണ്ടത് നമുക്ക് ഗ്ലിസറിൻ. ഇതാണ് ഗ്ലിസറിൻ. അപ്പൊ നമ്മുടെ ഗ്ലിസറിന് നമ്മുടെ പൊട്ടി കിട്ടി, അതങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഫില്ലർ. ഫില്ലർ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ വീട്ടിലെ കൊച്ചുകുട്ടികൾക്കൊക്കെ കണ്ണിൽ ഒഴിക്കാനും മൂക്കിൽ ഒഴിക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഫില്ലർ എടുക്കും. ഈ ഫില്ലർ എടുത്തിട്ട് ഈ ഫില്ലറിൽ ഫുള്ളായിട്ട് നമ്മൾ ഈ ഗ്ലിസറിൻ എടുക്കും. എടുത്തു, ഇത് ചെറിയ ഫില്ലറാണെന്ന് കരുതി. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ പകുതി കൂടി എടുക്കും. അതിന്റെ പകുതി കൂടി ഗ്ലിസർ അടിച്ചു. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പോ വാങ്ങിച്ചിരിക്കുന്ന ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ നമ്മൾ അതുപോലെ തന്നെ മെഡിസ്പിരിറ്റിലേക്ക് തന്നെയാണ് നമ്മൾ എല്ലാം ചേർക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടി നമുക്ക് വേണം, കാരണം നമ്മുടെ ഫില്ലർ വളരെ ചെറു. നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ സാനിറ്റൈസർ റെഡിയാണ്. ഇനി നമ്മൾ നന്നായിട്ട് അങ്ങ് ഷെയ്ക്ക് ചെയ്യും. ഷെയ്ക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ മിക്സാണ്. ഇതിലേക്ക് നമ്മളൊരു സ്പ്രേയർ കൂടി അങ്ങോട്ട് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഡ്രോപ്പാണ് കഴിയുന്നത് എടുത്തിട്ട്.
സൂപ്പർ. അല്ല ഇപ്പൊ നിങ്ങക്ക് തന്നെ അറിയാം കംപ്ലീറ്റ് അത് പേപ്പറായി കൈ ക്ലീനായി. ഈ സാനിറ്റൈസർ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഇപ്പൊ നമ്മൾ മേടിച്ചിരിക്കുന്ന മെഡി സ്പിരിറ്റ് എന്ന് പറയുന്നത് 400 ml മെഡി സ്പിരിറ്റ് ആണ്. ഇപ്പൊ ഞങ്ങൾ മേടിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളുടെ വിലയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നു. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡി സ്പിരിറ്റ് 400 ml 167 രൂപയാണ് ഇതിന് വില വരുന്നത്. അതുകൂടാതെ അലവേറ ജെൽ, അലവേറ ജെൽ എന്ന് പറയുന്നത് 100 ml ആണ്. ഈ 100 ml നമുക്ക് 190 രൂപയാണ് വില വരുന്നത്. അതുകൂടാതെ ഗ്ലിസറിൻ, ഗ്ലിസറിൻ നമുക്ക് 50 ml ആണ്. 50 ml നമുക്ക് വെറും 18 രൂപയാണ്. അതുകൂടാതെ ഒലിവ് ഓയിൽ 100 ml 180 രൂപയും അതുപോലെ നമ്മുടെ സിറിഞ്ചിന് 9 രൂപയും ഫില്ലറിന് 4 രൂപയുമാണ് വരുന്നത്. അപ്പം നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സംഭവം നമ്മൾ ഏകദേശം ഒരു 4000 ml ഏകദേശം 4 ലിറ്റർ സാനിറ്റൈസർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിലവെന്ന് പറഞ്ഞാൽ 4400 രൂപയാണ് നമുക്ക് ചിലവ് വരുന്നത്. അതേസമയം നമ്മൾ ഈ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് ഇപ്പം നമ്മളിത് വാങ്ങിച്ചിരിക്കുന്നത് 400 ml ആണ്. ഈ 400 ml തന്നെ ഇൻക്രീസ് ചെയ്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 167 × 5 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 4 ലിറ്ററോളം കിട്ടും. ഈ 4 ലിറ്ററിൽ ചേർക്കാനുള്ള എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം ഇതനുസരിച്ച് നമ്മൾ സാനിറ്റൈസർ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2071 രൂപക്ക് നമുക്ക് 4 ലിറ്റർ 400 ml സാനിറ്റൈസർ നമുക്ക് ഉണ്ടാക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് 4400 രൂപക്ക് മേടിക്കുന്നതാണ്, നമ്മൾ 2041 രൂപക്കാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 2329 രൂപ നമുക്ക് ഈ ഒരു കാര്യത്തിൽ തന്നെ പ്രോഫിറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ ഈ കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് ആൾക്കാർ ഇത് ബിസിനസ്സായിട്ട് കണ്ടിട്ട് നമ്മളിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഒരുപാട് പൈസ നമുക്ക് അമിതമായി ചിലവാക്കുന്നു, ഉപകരിക്കാനും പറ്റും. നമ്മളുടെ ശരീരത്തിലും ഈ വൈറസ് സ്പ്രെഡാകുന്നതും എല്ലാം നമുക്ക് തടുക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസാണ് ഞാൻ ഇപ്പോൾ നാളെ ചെയ്യാൻ പോകുന്നു, അതുപോലെ തന്നെ മറ്റന്നാൾ ചെയ്യാൻ പോകുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് കൂടുതൽ അറിവെത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ അല്ലാതെ യൂട്യൂബിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടോ സബ്സ്ക്രൈബിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് കഴിയുന്നത് ഇതാണ്. ഞാനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഞാൻ വൈഫിൻ്റെ ഡെലിവറി ആയിട്ട് ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ്, തൊടുപുഴ ഹോസ്പിറ്റലാണ്. പക്ഷേ എനിക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.